Dear students, welcome back to the next class of basic science. Nammal innathe classil discuss cheyan povunnathu bonds ne kurichaanu. Adayathu human body ile etra number bonds undu, edokka bone aanu largest, smallest, strongest ennokkulla kaaryangalaanu nammal discuss cheyan povunnathu. Okay, so let's start our class. Nokka, number of bonds in the human body is 206. Okay, appo oru adult aayittulla person le എത്ര ബോൺസാണ് കാണപ്പെടുന്നത്? 206 ബോൺസാണ് നമ്മുടെ ഹ്യൂമൺ ബോഡിയിൽ കാണപ്പെടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ്. മനസ്സിലായോ? ഇനി ബർത്തിൻ്റെ ടൈമിൽ ഒരു കുട്ടിക്ക് ഏകദേശം 300 ബോൺസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്പർ ഓഫ് ബോൺസ് ആർ ദർ ഇൻ ദ ബോഡി അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ബർത്തിൻ്റെ ടൈമിൽ 300 ബോൺസ് ഉണ്ട്. എന്നാൽ അഡൽട്ട്ഹുഡ് ആകുമ്പോഴേക്കും ബോൺസിൻ്റെ നമ്പർ എത്രയായിട്ട് മാറും? 206 ആയിട്ട് മാറും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ആ ബോൺസ് ഏതൊക്കെ നോക്കാം. സ്കള്ള് നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കള്ള്, റിബ്, വേർട്ടിബ്രൽ കോളം ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അതിൽ ഈ സ്കള്ള് ഉണ്ടാക്കിയിട്ടുള്ളത് അബൌട്ട് 22 ബോൺസ് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തലയോട്ട് 22 ബോൺസ് കൂടി ചേർന്നതാണ് ഈ സ്കള്ള് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിബ്സ് എന്ന് പറയുന്നത് 24 ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ 12, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 12. അങ്ങനെ റിബ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദ റിബ്സ് എത്രയാണ്? 24 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വേസ്റ്റ് ഓർ ഹിപ്പ്. നമ്മുടെ ഹിപ്പിൽ എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ആണുള്ളത്. മനസ്സിലായോ? ഇനി ചെസ്റ്റ് ബോൺ എന്ന് പറയുന്നത് 1 ബോണാണ്. ചെസ്റ്റിൽ 1 ബോണാണ്. അടുത്തത് ഇൻ ഈച്ച് ലെഗ്, നമ്മുടെ ഓരോ കാലിലും എത്രത്തോളം, ഒരു കാലിൽ എത്രയുണ്ട്? 30 നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ലെഗിലും കൂടി എത്ര ഉണ്ടായിരിക്കും? 60 ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പം ലെഗിലുള്ള ബോൺസ് 30 ആണ്, ഹാൻഡിലുള്ള ബോൺസ് 30 ആണ്. ഓക്കെ, ഇത് കൂടാതെ വേർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടല് നിർമ്മിച്ചിട്ടുള്ളത് അബൌട്ട് 33 ബോൺസ് കൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, അഡൽട്ട്ഹുഡ് ടൈമിൽ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന നമ്പർ ഓഫ് ബോൺസ് എന്ന് പറയുന്നത് 206 ആയിരിക്കും. അതുപോലെ തന്നെ അറ്റ് ദ ടൈം ഓഫ് ബർത്തിലുള്ള നമ്പർ ഓഫ് ബോൺസ് എന്ന് പറയുന്നത് 300 ആയിരിക്കും. സ്കൾ മെയ്ഡപ്പ് ഓഫ് 22 ബോൺസ്, ദെൻ റിബ്സിലാണെങ്കിൽ 24 ആയിരിക്കും, വെസ്റ്റ് ഓർ ഹിപ്പിലാണെങ്കിൽ 2 ആയിരിക്കും, ചെസ്റ്റ് ബോൺ എന്ന് പറയുന്നത് 1 ആണ്, ഇൻ ഈച്ച് ലെഗ് 30 ബോൺസ് ആണുള്ളത്, അതുപോലെ തന്നെ ഇൻ ഈച്ച് ഹാൻഡ് 30 ബോൺസ്. ഓക്കെ, അതുപോലെ തന്നെ വേർട്ടിബ്രൽ കോളത്തിൽ ഏകദേശം 33 ബോൺസ് ഉണ്ട്. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ബോൺസ് ആണ് അല്ലേ. ഇനി ഏത് ബോണാണ് ഹ്യൂമൺ ബോഡിയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ബോണ്, ഏതാണ് സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോണ്, അതുപോലെ തന്നെ ഏത് ബോണാണ് സ്ട്രെങ്ത്, അതായത് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൺ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൺ ബോഡി ഈസ് ജോ ബോൺ. ഏതാണ്? ജോ ബോൺ ആണ്. നമ്മുടെ കീഴ്ത്താടിയല്ല് എന്നൊക്കെ പറയില്ലേ, താടിയല്ല്, താടിയല്ലാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ്, കട്ടി കൂടിയ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോൺ ഏതാണ്? ജോ ബോൺ ആണ്. അപ്പം നമ്മുടെ സ്കള്ളിൽ തന്നെ ഉള്ളതാണ് ഈ ജോ ബോൺ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സ്കള്ള് 24 ബോൺസ് കൊണ്ടാണ് സ്കള്ള് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെ ഒരു ബോണാണ് ഇത് ജോ ബോൺ. അപ്പോൾ സ്കള്ളിൽ കാണപ്പെടുന്ന മൂവബിൾ ബോൺ എന്ന് പറയുന്നത് ജോ ബോൺ ആണ്. നമുക്കറിയാം താടിയല്ല് മൂവബിൾ ആണല്ലേ. അപ്പോൾ സ്കള്ളിലുള്ള ഒരേ ഒരു മൂവബിൾ ബോണാണ് ഏത്? ജോ ബോണ്. അതുകൂടാതെ ഈ ജോ ബോണാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഏറ്റവും സ്ട്രോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൺ ബോഡി. മനസ്സിലായോ? ഇനി ലാർജസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൺ ബോഡി, ഏറ്റവും നീളം കൂടിയ ലാർജസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത് ഏത് ബോണാണ്? തൈബോൺ ആണ്. തൈബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയല്ല്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൺ ബോഡി. ഇനി നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഏറ്റവും സ്മോളായിട്ടുള്ള, ഏറ്റവും ചെറിയ ബോൺ ഏതാണ്? നമ്മുടെ ഇയറിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ്. ഓക്കെ, ഇയറിലെ 3 ടൈപ്പ് ബോൺസ് കാണപ്പെടുന്നുണ്ട്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇതിൽ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ. ഓക്കെ, അപ്പം അത് മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞു തരാം. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത് ജോ ബോണാണ്. അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബോണാണ് തൈ ബോൺ, ദെൻ ഏറ്റവും സ്മോളസ്റ്റ് ബോണാണ് സ്റ്റേപ്പിസ്. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ നോസിലും ഇയറിലും കാണപ്പെടുന്ന സോഫ്റ്റ് ബോൺസ്,
Okay, soft bones are seen in nose and ear, and these are called cartilage. നമ്മുടെ നോസും അതുപോലെ തന്നെ ഇയറൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഒരു ഫീൽ ചെയ്യില്ല, അവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബോൺ ഉണ്ടോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ദീസ് ആർ കോൾഡ് കാർട്ടിലേജ്. ഓക്കെ, കാർട്ടിലേജസ് ആർ മോർ നമ്പർ ഇൻ ചിൽഡ്രൻ. കാർട്ടിലേജ് ഏറ്റവും കൂടുതൽ ആരിലാണ്? ആ അഡൽറ്റിനേക്കാളും കൂടുതൽ ചിൽഡ്രൻസിലാണ് കാർട്ടിലേജിൻ്റെ നമ്പർ കൂടുതൽ. ഇനി നിങ്ങൾ കാർട്ടിലേജ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഷാർക്ക്, ഷാർക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഷാർക്കിൽ കാണപ്പെടുന്ന നമ്മൾ ബോണാണെന്നത് തെറ്റിദ്ധരിക്കും. അപ്പോൾ എന്താണ്, ആ ഒരു സോഫ്റ്റ് ബോൺ തന്നെയാണ്. അതെന്താണ്, ഷാർക്കിൽ കാണപ്പെടുന്നത് ശരിക്കും ബോണല്ല, ഏതാണ്? കാർട്ടിലേജാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഷാർക്കിന് വാങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഷാർക്കിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇയറിലും നോസിലും കാണപ്പെടുന്ന സോഫ്റ്റ് ബോൺ ഈസ് കോൾഡ് കാർട്ടിലേജ്. പിന്നെ കാർട്ടിലേജിൻ്റെ നമ്പർ ഏറ്റവും ഹയർ ആറിലായിരിക്കും, ചിൽഡ്രൻസിലായിരിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോൺസ് എങ്ങനെയാണ് ഈ ബോൺസ് ഫോം ചെയ്യുന്നത്, ബോൺസ് എങ്ങനെയാണ് ഹാർഡനായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ബോണിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാർഡ്നെസ് ഓഫ് ബോൺസ്. ഹാർഡ്നെസ് ഓഫ് ബോൺ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാൽസ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ നമ്മുടെ ബോണിൻ്റെ ഹാർഡ്നെസ്സിന്, ആ കട്ടിക്ക് അല്ലെങ്കിൽ ആ ബലത്തിന്, സ്ട്രെങ്തനൊക്കെ കാരണം ആരാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. സോ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ബോൺസ്. മനസ്സിലായോ? അപ്പോൾ ബോൺസിൻ്റെ ഗ്രോത്തിന് ഏറ്റവും എസെൻഷ്യലായി വേണ്ട രണ്ട് കമ്പോണൻസ് ആണ് ഏതൊക്കെ? കാൽസ്യവും ഫോസ്ഫറസും. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഗ്രോത്ത് മിനറൽസ് ലൈക്ക് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ഹാർഡൻ ബോൺസ്. അപ്പോൾ നമ്മളെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഈ കാൽസ്യവും ഫോസ്ഫറസും നമ്മുടെ ബോൺ ഹാർഡൻ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നല്ല കാൽസ്യം റിച്ച് ഫുഡ് കഴിക്കാൻ പറയുന്നതിൻ്റെ ആവശ്യകത. എന്തിനാണ് നമ്മൾ കാൽസ്യം റിച്ച് ഫുഡ് കഴിക്കേണ്ടത്? എന്നാൽ മാത്രമാണ് നമ്മൾ വളർന്നു വരുമ്പോൾ, നമ്മുടെ ഗ്രോത്ത് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബോൺസ് ഹാർഡൻ ചെയ്യണമെങ്കിൽ ആര് വേണം? കാൽസ്യവും ഫോസ്ഫറസും വേണം. ഇൻ ഇൻഫൻസ് ദ ബോൺസ് ആർ നോട്ട് വെരി ഹാർഡ് ബിക്കോസ് ദ ഡിപ്പോസിഷൻ ഓഫ് കാൽസ്യം ഫോസ്ഫേറ്റ് ഈസ് ലെസ്. ഓക്കെ, ഇപ്പോൾ ഇൻഫൻറ്റ് സ്റ്റേജിൽ നമ്മളെ കാൽസ്യം ഡിപ്പോസിഷൻ കുറവാവുകയാണെങ്കിൽ അവരുടെ ബോൺസൊക്കെ എങ്ങനെയായിരിക്കും? വീക്കായിരിക്കും അല്ലേ. ഇൻ അഡൽറ്റ് കാൽസ്യം റിക്വയർഡ് ബൈ ദ ബോഡി ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ ബോൺസ്. എന്നാൽ നമ്മുടെ ബോഡിയിൽ, ഇപ്പോൾ ഇൻഫൻറ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ നല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ, അഡൽറ്റ് സ്റ്റേജിൽ നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിന് കാൽസ്യം വേണം. അപ്പോൾ അതെന്ത് ചെയ്യും? ബോൺസിൽ നിന്നുമുള്ള കാൽസ്യത്തിന് എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, ആൻഡ് ദീസ് കോസ് വീക്കനിങ് ഓഫ് ബോൺസ്. അതുകൊണ്ടാണ് നമ്മുടെ ബോൺസ് എന്തിന് കാരണമാവും? അത് വീക്കനിങ് ഓഫ് ബോൺസ്, ബോൺസൊക്കെ വീക്കൻ ചെയ്യാൻ കാരണമാകും. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഏതൊക്കെ ഫുഡിലൂടെയാണ്, നമുക്ക് ഫുഡ് ഐറ്റംസിലൂടെയാണ് കാൽസ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസും നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾ ലൈക്ക് ആഷ് ഗോഡ്, സ്നേക്ക് ഗോഡ് എക്സെട്ര, ഫ്രൂട്ട് ലൈക്ക് ഗോവ, ജാംബോ എക്സെട്ര, ദെൻ എഗ് മിൽക്ക് ആൻഡ് സ്മോൾ ഫിഷസ് ആർ റിച്ച് ഇൻ കാൽസ്യം. വെജിറ്റബിൾസ് ആയിട്ടുള്ള ആഷ് ഗോഡിലും സ്നേക്ക് ഗോഡിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഗോവയിലും ജാംബോയിലും ഒക്കെ എന്തുണ്ട്? നന്നായിട്ട് കാൽസ്യത്തിൻ്റെ റിച്ച് കണ്ടൻ്റ് ഉണ്ട്. അതുകൂടാതെ എഗ്ഗ്, മിൽക്ക്, സ്മോൾ ഫിഷ് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ കലവറ എന്നാണ് അറിയപ്പെടുക. എഗ്ഗിലും ഫിഷിലും സ്മോൾ ഫിഷസിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ആര് കാണപ്പെടുന്നത്? കാൽസ്യം കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം? കാൽസ്യം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മുടെ ബോൺസൊക്കെ വീക്കൻ ചെയ്യാൻ തുടങ്ങും. ഇത്രയും മനസ്സിലായോ? ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 129 എടുക്കുക. അതിലെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. പ്രോപ്പർ പോസ്റ്റേഴ്സ് ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയിലുള്ള കറക്റ്റ് പോസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ആ ഫസ്റ്റത്തെ 3 നോക്കുക. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ കുനിഞ്ഞിരിക്കരുത്, അതുപോലെ തന്നെ ഇങ്ങനെ ബെൻഡായിട്ടൊന്നും ഇരിക്കരുത്, ഇനി ഇങ്ങനെ കിടക്കും ചെയ്യരുത്. ഓക്കെ, അപ്പോഴൊക്കെ നമ്മുടെ വെർട്ടിബ്രൽ കോളം അവിടെ ബെൻഡായി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ പിക്ചറിൽ നോക്കുക, നമ്മളെപ്പോഴും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടി വി കാണുമ്പോഴൊക്കെ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ നമ്മുടെ വെർട്ടിബ്രൽ കോളം ഇറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ടൈപ്പ് നമ്മൾ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡ് റോല് പറയുന്ന ആ 3 പിക്ചർ എല്ലാവരും നോക്കുക. ആ 3 പിക്ചറാണ് അവിടെ കറക്റ്റ്. ഓക്കെ, അത് ആ 3 പോസ്റ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് നോക്കാം, നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ഇരിക്കേണ്ട ഒരു പൊസിഷനുണ്ട്. അത് നമ്മൾ എങ്ങനെ ഇരിക്കണം? കറക്റ്റായിട്ട് ഇരിക്കണം. അത് നിങ്ങൾ നോക്കുക, ഫസ്റ്റത്തെ പിക്ചറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കരുത്, രണ്ടാമത്തെ പിക്ചറാണ് കറക്റ്റ്. ഇനി ഒരു വെയിറ്റ് നമ്മൾ എടുത്ത് പൊന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം?
ഇങ്ങനെ കുനിഞ്ഞു നിന്നെടുക്കരുത്. രണ്ടാമത്തെ പൊസിഷൻ കണ്ടോ, അതേപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വെയിറ്റ് പൊന്തിക്കാൻ. മനസ്സിലായോ? ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ബോൺസിനെ കുറിച്ചാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ, ബോൺസിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 206 ആണ് നമ്മൾ പഠിച്ചു. ബൈ ബർത്തിൻ്റെ ടൈമിലാണ്, അറ്റ് ദ ടൈം ഓഫ് ബർത്തിലാണെങ്കിൽ 300 ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ബോൺസ് കാണപ്പെടുന്നുണ്ട് എന്ന് പഠിച്ചു അല്ലേ. സ്കള്ളിലാണെങ്കിൽ 22 ബോൺസ് ഉണ്ട്, റിപ്സിലാണെങ്കിൽ 24 ഉണ്ട്, ഇൻ ഈച്ച് ലെഗ് 30, അതുപോലെ തന്നെ ഇൻ ഈച്ച് ഹാൻഡ് 32, ദെൻ വെസ്റ്റിൽ 2, വെർട്ടിബ്രൽ കോളത്തിൽ 33, ചെസ്റ്റ് ബോൺ 1. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് കൂടാതെ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയപ്പെടുന്നത് ജോ ബോൺ ആണ്. നമ്മുടെ സ്കള്ളിലെ ഒരേ ഒരു മൂവബിൾ ബോണും ജോ ബോൺ ആണ്. ഇനി ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത് തൈ ബോൺ ആണ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർട്ടിലേജ് എന്താണെന്ന് പഠിച്ചു. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഫ്റ്റ് ബോൺ ഇൻ ദ നോസ് ആൻഡ് ഇയർ ഈസ് കോൾഡ് കാർട്ടിലേജ്, ആൻഡ് കാർട്ടിലേജ് ആർ മോർ നമ്പർ ഇൻ ചിൽഡ്രൻ. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.